ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് കടന്നു കയറാൻ മടിക്കില്ലെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തൈബ് ഉർദുഗാൻ ഇസ്രായേലിലേക്ക് അധിനിവേശം നടത്തിയാൽ ഉറദുഗാന സദാം ഹുസൈന്റെ ഗതി വരുമെന്ന് ഇസ്രായേലും തിരിച്ചടിച്ചു ഗസയിലെ ബുറൈജ് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലെ ആയിരക്കണക്കിന് പേരെ ഇസ്രായേൽ കൂട്ടമായി ഒഴിപ്പിക്കുകയാണ് പി കെ സുഹൈലുണ്ട് ഇന്റർനാഷണൽ റെസ്കിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനായി സുഹൈൽ ഈ യുദ്ധം അതായത് ഗസ ഫലീനും ഒപ്പം തന്നെ ഇസ്രായേലും നടത്തുന്ന യുദ്ധം അത് രണ്ട് രാഷ്ട്രങ്ങളെ മാത്രമല്ല ബാധിക്കുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ പറഞ്ഞു വരുന്നത് തുർക്കി കൂടെ വളരെ പരസ്യമായി തന്നെ ഗസയ്ക്ക് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇപ്പോൾ എന്താണ് നിലവിലെ അവസ്ഥ ഒപ്പം തന്നെ ഇസ്രായേൽ ആക്രമണം അത് അതേ രീതിയിൽ തന്നെ തുടരുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി ഉണ്ടല്ലോ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം തുർക്കി പ്രസിഡന്റ് റജബ് ഇത്രയും ശക്തമായ ഭാഷയിൽ ആദ്യമായാണ് പ്രതികരിക്കുന്നത് അതായത് ഫലസ്തീനികളെ സഹായിക്കാൻ ഇസ്രായേലിലേക്ക് കടന്നു കടന്നുകയറാനും മടിക്കില്ല എന്നാണ് ഇപ്പോൾ എഴുതുകൻ പറയുന്നത് ലിബിയയുടെയും അതേപോലെ തന്നെ നഗർനോ കരബാഹ് മേഖലയിലെയും അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഇസ് തുർക്കി ഈ മേഖലകളിലേക്ക് എങ്ങനെയാണോ കടന്നു കയറിയത് അതേപോലെ ഇസ്രായേലിലേക്കും കടന്നു കയറാൻ മടിക്കില്ല എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ പ്രസ്താവനക്കെതിരെ ഇസ്രായേൽ രംഗത്ത് വരികയാണ് സദ്ദാം ഹുസൈൻ്റെ ചരിത്രം മറക്കരുത് എത്തി ഈ എർദോഗാൻ എന്നാണ് ഈ ഇസ്രായേൽ പറയുന്നത് അത്തരമൊരു കടന്നുകയറ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ എർദോഗാനെ തന്നെ ആകെ നശിപ്പിക്കും എന്ന് ഇസ്രായേൽ പറയുന്നു നമുക്കറിയാം എർദോഗാൻ എന്ന് പറയുന്നത് തുർക്കി നാറ്റോയുടെ അംഗരാജ്യമാണ് അമേരിക്കയോടൊപ്പം അല്ലെങ്കിൽ പാശ്ചാത്യ സഖ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യത്തിൻ്റെ മേധാവിയിൽ നിന്നും ഇത്തരമൊരു പ്രസ്താവന ഉണ്ടാകുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയായി തന്നെയാണ് കാണുന്നത് ഈ വാക്കുകൾക്കപ്പുറം എന്തൊക്കെ സംഭവിക്കും എന്നാണ് ഇനി നമുക്ക് അറിയാനുള്ളത് അതോടൊപ്പം ഗസയിൽ കനത്ത ആക്രമണം ഇസ്രായേൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് റോമിൽ വെടിനെത്തൽ ചർച്ചകളെല്ലാം നടക്കുന്നു എന്ന് പറയുമ്പോഴും മറുഭാഗത്ത് അതിശക്തമായ ആക്രമണം നടത്തുന്നു നുസൈറാത്ത് അതേപോലെ തന്നെ അൽബുറൈജ് പോലെയുള്ള അഭയാർത്ഥി ക്യാമ്പുകളെ പൂർണ്ണമായും ഒഴിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് ആ ഒഴിപ്പിക്കൽ ഭീഷണി ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് കനത്ത വ്യോമാക്രമണം ആ മേഖലകളിൽ തുടരുകയും ചെയ്യുന്നു കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഹാനിയൂനിസിനെ പൂർണ്ണമായും ഇസ്രായേൽ ഒഴിപ്പിച്ചത് ആ രൂപത്തിൽ വിവിധ മേഖലകളിൽ കനത്ത ആക്രമണം തന്നെ ഇസ്രായേൽ തുടരുകയും ചെയ്യുന്നു